ഫ്യൂഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. അവിൽ കൊണ്ടൊരു ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഇതിനെ പോഹ എന്ന് വിളിക്കും. നമ്മളിപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ 2 കപ്പ് അവൽ നല്ലതുപോലെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം 1 സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കാം. ഇനി നമുക്ക് 1 ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ചൂടാകാൻ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതും 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഉഴുന്ന് പരിപ്പ് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഈ കപ്പലണ്ടി ഒന്ന് മൂക്കട്ടെ, അതുവരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഇതേ സമയം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കുറേ വീഡിയോസ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് കയറി ചെന്ന് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി ഈ കപ്പലണ്ടി നല്ലതുപോലെ വറുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ മാറി നല്ല കണ്ണാടി പോലെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് തേങ്ങ മതി. തേങ്ങയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന പോഹ അല്ലെങ്കിൽ അവൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇളക്കി ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, അന്നപ്പോഴേ ഇത് നല്ലതുപോലെ മിക്സ് ആവത്തുള്ളൂ. ഇത് നമ്മൾ മറ്റേ ഉപ്പുമാവെന്ന്, അതായത് റവയുടെ ഉപ്പുമാവെന്ന് ചേർക്കുന്ന പോലെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കേണ്ട ഒരു ഉപ്പുമാവാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു വ്യത്യസ്തമായ വിഭവം തന്നെയായിരിക്കും ഇത്. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇടാം, അതായത് പഞ്ചസാര. ഈ പഞ്ചസാര അങ്ങനെ അധികം ആരും ഇടാറില്ല. നമ്മളിത് ചേർത്ത് നോക്കാം, നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ വേറെ ഒരു പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരില്ല. നല്ലൊരു ടേസ്റ്റായിരിക്കും. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 1/2 നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴേ നമ്മുടെ ഈ ഉപ്പുമാവ് നല്ല ടേസ്റ്റായിരിക്കുന്നുള്ളൂ. ഉപ്പും പുളിയും പഞ്ചസാരയും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക് ആയി കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ പോഹ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.